Hello friends, welcome to Jess Creative Wheel. This recipe is very simple to make in the wheat. We will make a drink. It is very healthy. We will make a lot of vitamins. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ഇത് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനായിട്ട് 3 ടേബിൾസ്പൂൺ ഉലുവയാണ് ഞാൻ എടുക്കുന്നത്. 3 ടേബിൾസ്പൂൺ എടുത്താൽ തന്നെ 5 പേർക്ക് കുടിക്കാൻ ഉണ്ടായിരിക്കും. ഇത് നല്ലപോലെ കഴുകി എടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ ഇത് ഓവർനൈറ്റ് ആണ് കുതിരാനായിട്ട് വെക്കുന്നത്. ഉലുവ എപ്പോഴും നമ്മൾ കുറച്ച് അധികം നേരം കുതിർത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കുതിരാൻ വെക്കുമ്പോൾ നല്ല വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. കാരണം അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം ഉലുവയെല്ലാം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കുക്കർ എടുത്ത് അതിനകത്തോട്ട് ഈ കുതിർന്ന ഉലുവയും വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. നടുവേദനയുള്ളവർക്കും ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർക്കൊക്കെ ഉലുവ ഒരുപാട് നല്ലതാണ്. കർക്കിടക മാസത്തിലെ സാധാരണ നമ്മൾ ഉലുവ കഞ്ഞി, ഉലുവ പാല് ഇതെല്ലാം 7 ദിവസമെങ്കിലും കുടിക്കണം. ഒരു വർഷം മുഴുവൻ നമ്മൾക്ക് ആരോഗ്യം തരുന്ന ഒന്നാണിത്. ഇനി ഇത് 3 വിസിൽ വരുന്നവരെ ഞാൻ വേവിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട പനഞ്ചക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. പനഞ്ചക്കര ഞാനിവിടെ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് ചെറിയ തീയിൽ വെക്കുന്നുണ്ട്. മെഡിസിനൽ വാല്യൂ ഒരുപാടുള്ള ഒന്നാണ് പനഞ്ചക്കര. ഇത് ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് ഡൈജഷൻ ഇമ്പ്രൂവ് ആക്കും. ജോയിൻറ്റ് പെയിൻസിനും സ്കിന്നിനും എല്ലാം നല്ലതാണ്. ഇങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പനഞ്ചക്കര വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി പനഞ്ചക്കര കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് സാധാരണ ശർക്കരയും എടുക്കാം. ഇപ്പം ഇത് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി നമ്മൾക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടെല്ലാം നല്ലപോലെ ഒന്ന് ആറിയിട്ട് വേണം നമ്മൾക്കിത് ഉലുവ വേവിച്ച് അരച്ചതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഒരു ഇരുമ്പിൻ്റെ അരിപ്പയ്ക്കകത്തോടെ ഇത് അരിച്ച് മാറ്റി സൈഡിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉലുവയും പനഞ്ചക്കരയും മാത്രമായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടാനായിട്ട് കുറച്ച് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമില്ല. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് 1/2 പാല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. നമ്മൾ പായസമൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റിലോട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പം ഇതെടുക്കണമെന്ന് നിർബന്ധമില്ല. തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പനഞ്ചക്കരയും ഉലുവയും മാത്രമായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. കർക്കിടക മാസത്തിൽ നല്ലപോലെ മഴയുണ്ടായിരിക്കും. അതുമാത്രമല്ല ഒരുപാട് അസുഖങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ് മഴയുള്ളപ്പോൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ കുടിക്കുന്നത്. തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കർ നേരത്തെ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീമെല്ലാം നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഉലുവയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറെടുത്ത് ഇത് നേരെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചൂടാറിയ പനഞ്ചക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പനഞ്ചക്കര മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തീരെ തരിയൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് കുടിക്കാനും പറ്റുക. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ കുടിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം. ഒന്നുകൂടെ ടേസ്റ്റ് ആക്കണമെന്നുള്ളവർക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് തന്നെയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഉലുവ ആയതുകൊണ്ട് തന്നെ ഇതിപ്പം ഇത്രയും ഒരു കട്ടിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം നല്ല മധുരമൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്തോട്ട് തന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിക്സിയുടെ വലിയ ജാറ് നമ്മളെടുത്തത്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഇനി ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിത് നേരെ കുടിക്കാനായിട്ട് എടുക്കാം. 7 ദിവസമെങ്കിലും ഇതേപോലെ കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നത്. ഇനി നമ്മൾക്കിത് കുടിക്കാനായിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ പാൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.